എഡിഎമ്മിന്റെ മരണത്തിൽ ടി പി ദിവ്യക്കെതിരെ കളക്ടറേറ്റ് ജീവനക്കാരുടെ മൊഴി വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത. യാത്രയപ്പ് പരിപാടിയിലേക്ക് ദിവ്യ റവന്യൂ വകുപ്പ് സ്റ്റാഫ് കൗൺസിൽ ക്ഷണിച്ചിരുന്നില്ല എന്ന് മൊഴിയിലൂടെ വ്യക്തമാവുകയാണ്. ദിവ്യ കയറി വന്നത് അപ്രതീക്ഷിതമായാണെന്ന്, പ്രസംഗത്തിന് ശേഷം എല്ലാവരും ഞെട്ടിത്തെറിച്ചുപോയെന്നുമാണ് എഡിഎം മൂന്ന് വരിയിൽ ഈ മറുപടി പ്രസംഗം അവസാനിപ്പിച്ചു എന്നുമാണ് ഈ മൊഴിയിലൂടെ വ്യക്തമാകുന്നതിന്റെ വിശദാംശങ്ങളിലേക്ക് വരാം. ഇതുവരെയുള്ള സംഭവവികാസങ്ങൾ എന്ന് പരിശോധിച്ചാൽ എഡിഎം നവീൻ ബാബുവിനെ വാക്കുകൊണ്ട് മുറിവേൽപ്പിച്ച് മരണത്തിലേക്ക് തള്ളിവിട്ടിട്ടും തീരുന്നില്ല കാര്യങ്ങൾ. ആരോപണ ശരം കൊണ്ട് വീണ്ടും പ്രതിരോധം തീർക്കാനുള്ള ശ്രമമാണ് പി പി ദിവ്യ നടത്തുന്നത്. പറഞ്ഞതൊന്നും വെറുതെയല്ല. എഡിഎമ്മിനെതിരെ പ്രശാന്തൻ മാത്രമല്ല, ഗംഗാധരൻ എന്ന മറ്റൊരു സംരംഭകൻ കൂടി പരാതി പറഞ്ഞിട്ടുണ്ട് എന്നാണ് അവർ ഇപ്പോൾ മുന്നോട്ട് വെക്കുന്നത്. മുൻകൂർ ജാമ്യാപേക്ഷയിലാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. ഏറ്റവും വലിയ പ്രതിരോധം ദിവ്യ തീർക്കുന്നത് ഈ പരിപാടിയിൽ വെറുതെ കയറി വന്നതല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. ജില്ലാ കളക്ടർ ക്ഷണിച്ചിട്ടാണ് ആ യാത്രയപ്പ് ചടങ്ങിലേക്ക് വന്നത് എന്ന് ദിവ്യ മുൻകൂർ ജാമ്യാപേക്ഷയിൽ പറയുകയാണ്. ഈ മുൻകൂർ ജാമ്യാപേക്ഷ കോടതിയിൽ നൽകിക്കഴിഞ്ഞു. ഇതോടെ ആരോപണ നിഴലിൽ നിൽക്കുന്ന കണ്ണൂർ കളക്ടർ അരുൺ കെ വിജയൻ ഒന്നുകൂടി പ്രതിരോധത്തിലാവുകയും ചെയ്യുന്നു. ഇനി ഈ അന്വേഷണത്തിന്റെ കാര്യമാണ്. സമ്മർദ്ദങ്ങൾക്കൊടുവിൽ ദിവ്യക്കെതിരെ ആത്മഹത്യാ പ്രേരണയ്ക്ക് കേസെടുത്തതാണ്. വിവാദ ചടങ്ങിൽ പങ്കെടുത്ത ജീവനക്കാരുടെ മൊഴിയെടുത്തു, നവീൻ ബാബുവിന്റെ കുടുംബത്തിന്റെ മൊഴിയെടുത്തു, ഇപ്പോൾ പ്രശാന്തന്റെ മൊഴി എടുത്തതായി വിവരം വരികയാണ്. പക്ഷേ ഇതുവരെ ആരോപണ വിധേയയായ പി പി ദിവ്യയെ പോലീസ് വിളിപ്പിച്ചിട്ടില്ല. ഈ കളക്ടറോടും വിവരങ്ങൾ തേടിയിട്ടില്ല. കേസിൽ പ്രതി ചേർത്തിട്ട് പോലും സാവകാശം അവർക്ക് കിട്ടുകയാണ്. മുൻകൂർ ജാമ്യം കോടതിയിൽ അപേക്ഷയായി നൽകുകയും ചെയ്തിരിക്കുന്നു. എന്താണിത് സൂചിപ്പിക്കുന്നത് എന്നുള്ളത് ഏറ്റവും ഗൗരവതരമായ വിഷയമാണ്. ശ്രാവൺ കൃഷ്ണ ചേരുന്നുണ്ട് കണ്ണൂരിൽ നിന്നും. ശ്രാവണിലേക്ക് ആദ്യം. ശ്രാവൺ, ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന ഈ പ്രധാനപ്പെട്ടവരും ജീവനക്കാർ മൊഴിയായി പറയുന്നതാണ് കളക്ടർ ക്ഷണിച്ചിട്ടാണ് വന്നത് എന്ന് ദിവ്യ പറയുന്നു. അങ്ങനെ ക്ഷണം സ്റ്റാഫ് കൗൺസിലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. എന്താണ് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്? ചിതൽ, പോലീസ് ടൗൺ പോലീസിന്റെ അന്വേഷണം ഇതിൽ നടക്കുന്നുണ്ട്. അതായത് അസ്വാഭാവിക മരണത്തിനെടുത്ത കേസ്, എഡിഎം നവീൻ ബാബുവിന്റെ ആത്മഹത്യയിൽ, അതിൽ വകുപ്പ് 108 ചേർത്ത് പി പി ദിവ്യയെ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനെ പ്രതി ചേർത്തിട്ടുണ്ട്. അതിലെ അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത്. അതിൽ ഇപ്പോൾ ആ യാത്രയപ്പ് യോഗത്തിൽ, വിവാദമായ യാത്രയപ്പ് യോഗത്തിൽ പങ്കെടുത്ത ആളുകളുടെ മൊഴിയാണ് ഇപ്പോൾ പോലീസ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. കൂടുതലായി പ്രശാന്തൻ്റെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ജീവനക്കാരുടെ മൊഴി കഴിഞ്ഞ 3 ദിവസമായി പോലീസ് രേഖപ്പെടുത്തുന്നുണ്ട്. അതിൻ്റെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതിൽ പ്രധാനമായും പോലീസ് അന്വേഷിച്ചത് ഈ യാത്രയപ്പ് യോഗത്തിനെ കുറിച്ചാണ്. ഇതാരാണ് സംഘടിപ്പിച്ചത്, എങ്ങനെയാണ് പി പി ദിവ്യ അവിടേക്ക് വന്നത്, അതിനുശേഷം സംഭവിച്ച കാര്യങ്ങൾ എന്താണ്, ഇതൊക്കെയാണ് പ്രധാനമായും ജീവനക്കാരോട് പോലീസ്, ടൗൺ പോലീസ് ചോദിച്ചറിഞ്ഞിട്ടുള്ളത്. ഈ യാത്രയപ്പ് സംഘടിപ്പിച്ചത് റവന്യൂ വകുപ്പിൻ്റെ സ്റ്റാഫ് കൗൺസിലാണ്. വൈകിട്ട് 3 മണിക്കാണ് കളക്ടറെ കൂടി സമയം ചോദിച്ച്, അദ്ദേഹത്തിൻ്റെ സമയം കിട്ടിയതനുസരിച്ച് തിങ്കളാഴ്ച, അതായത് ഒക്ടോബർ 14 വൈകിട്ട് 3 മണിക്ക് ഈ യോഗം നിശ്ചയിച്ചതെന്ന് ജീവനക്കാർ മൊഴി നൽകിയിട്ടുണ്ട്. ഈ യോഗത്തിലേക്ക് ആരെയും പുറത്തു നിന്നാരെയും ക്ഷണിച്ചിരുന്നില്ല. ജനപ്രതിനിധികളെ ക്ഷണിച്ചിരുന്നില്ല. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന പി പി ദിവ്യയും ക്ഷണിച്ചിരുന്നില്ല. വാക്കാൽ പോലും സ്റ്റാഫ് കൗൺസിൽ അംഗങ്ങൾ ആരെങ്കിലും അവരെ ക്ഷണിച്ചില്ല എന്നാണ് അവർ നൽകിയിരിക്കുന്ന മൊഴി. ഈ യോഗത്തിലേക്ക് ദിവ്യ കടന്നു വന്നു. ഡെപ്യൂട്ടി കളക്ടറുടെ സീറ്റിലാണ് അവർ ഇരുന്നത്. ഡെപ്യൂട്ടി കളക്ടർ മാറി, ശ്രീലത മാറിയിരുന്നു. അവിടെ ഡെപ്യൂട്ടി കളക്ടർ സീറ്റിൽ ദിവ്യ സംസാരിച്ചു. ഈ പ്രസംഗത്തിന് ശേഷം ശ്മശാന മൂകുതയായിരുന്നു ഒരു തരത്തിൽ ആ ഹാളിൽ ഉണ്ടായിരുന്നതെന്നാണ് ജീവനക്കാർ എല്ലാവരും ഈ യോഗത്തിൽ പങ്കെടുത്ത ആളുകൾ നൽകിയിരിക്കുന്ന മൊഴി. ആരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ കഴിയാത്ത നിലയിൽ, മുഖത്തുനിന്ന് പോലും നോക്കാൻ പറ്റാത്ത സ്ഥിതിയിലാണ് ഉണ്ടായിരുന്നത്. ഈ ദിവ്യയുടെ പ്രസംഗത്തിന് ശേഷം ഉണ്ടായത് ചില ചെറിയ ചടങ്ങുകൾ മാത്രമാണ്, മറുപടി പ്രസംഗം ഉൾപ്പെടെയാണ്. ഈ മറുപടി പ്രസംഗം എഡിഎം നവീൻ ബാബു ആകെ 3 വരിയിൽ മാത്രം, ഇവിടെ സേവനത്തിന് നന്ദി, ഇത്രയും കാലം ഇവിടെ ജോലി ചെയ്തതിനും സഹകരണത്തിന് നന്ദി എന്നതുൾപ്പെടെയുള്ള 3 വരിയിൽ മാത്രം നവീൻ ബാബു തൻ്റെ മറുപടി പ്രസംഗം അവസാനിപ്പിച്ചു എന്നാണ് ഈ ജീവനക്കാർ കളക്ടറേറ്റിലെ ഈ യാത്രയപ്പ് യോഗത്തിൽ പങ്കെടുത്തവർ നൽകിയിരിക്കുന്ന മൊഴി. അത് ഏറ്റവും പ്രധാനമാണ്, പ്രത്യേകിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ആ മൊഴി. ഇനി ഉയർന്ന ചോദ്യം, ഇതിനുശേഷം ഈ നടന്ന സംഭവങ്ങൾ, ആ ചടങ്ങ് എന്താണെന്നുള്ളത് ഡിജിറ്റൽ തെളിവുകളായി നമുക്കെല്ലാം മുന്നിലുള്ളതാണ്. അപ്പോഴും ഈ ആത്മഹത്യാ പ്രേരണ കേസിൽ തുടർ നടപടി ഉണ്ടാകാത്തത് എന്തുകൊണ്ടാണ്? ചിതൾ, ഇതുവരെയും പി പി ദിവ്യയെ, ഇതിൽ പ്രതി ചേർക്കപ്പെട്ട പി പി ദിവ്യയെ ചോദ്യം ചെയ്യാൻ ടൗൺ പോലീസ് തയ്യാറായില്ല. അവരുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് വൈകിട്ടാണ് തലശ്ശേരി പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ സമർപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അതിലെ വാദങ്ങളെല്ലാം ചിതൾ നേരത്തെ പറഞ്ഞു. ഇന്നലെ 3 മണിക്കാണ് കോടതിയിൽ, തളിപ്പറമ്പ് കോടതിയിൽ പോലീസ് റിപ്പോർട്ട് നൽകിയത്. ദിവ്യയെ പ്രതി ചേർത്തുകൊണ്ട് ഇത്രയും നേരമായിട്ടും, ഏറെക്കുറെ 30 മണിക്കൂറിനടുത്ത് ആയിട്ട് പോലും
അവരെ ചോദ്യം ചെയ്യാൻ പോലീസ് ഇതുവരെ തയ്യാറായില്ല. മാത്രമല്ല ഈ മൊഴിയെടുപ്പ് തന്നെ പോലീസ് തുടരുകയാണ്. അത് ഇതുവരെ യാത്രയപ്പ് യോഗത്തിൽ പങ്കെടുത്ത പ്രധാനപ്പെട്ട ആളുകളുടെ മൊഴിയെടുപ്പാണ് ഇപ്പോൾ പൂർത്തിയായിട്ടുള്ളത്. ഒപ്പം ഇന്ന് മാത്രം ഈ പ്രശാന്തിൻ്റെ ഈ ഗൂഢാലോചനയിൽ, കൈക്കൂലി ആരോപണ ഗൂഢാലോചനയിൽ പങ്കുണ്ട് എന്ന് നവീൻ ബാബുവിൻ്റെ കുടുംബം ആരോപിച്ച ഈ പെട്രോൾ പമ്പിൻ്റെ അപേക്ഷ നൽകിയ പ്രശാന്തിൻ്റെ മൊഴി ഇന്നാണ് രേഖപ്പെടുത്തി. എന്നാൽ ഇതിലെ പ്രതിയായ PP ദിവ്യയിലേക്ക് ഇനിയും പോലീസ് എത്തിയിട്ടില്ല. അവരവരുടെ ഇരുണാവിലെ വീട്ടിലുണ്ടെന്ന് തന്നെയാണ് വിവരമുള്ളത്. പക്ഷേ അവിടെ ഉണ്ടായിട്ടും പോലീസ് ഇതുവരെ അവരെ ചോദ്യം ചെയ്യാനോ അവിടേക്ക് ചെല്ലുകയോ വിളിപ്പിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. മറ്റൊന്ന് കളക്ടറുടെ മൊഴിയാണ്, ഈ യോഗത്തിൽ പങ്കെടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനായ ജില്ലാ കളക്ടറുടെ മൊഴിയാണ്. ജില്ലാ കളക്ടർക്ക് ഇപ്പോൾ ജില്ലാ കളക്ടറുമായി ബന്ധപ്പെട്ട് പല ആരോപണങ്ങളും ഉൾപ്പെടെ വരുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ മൊഴിയും ഇന്ന് തന്നെ അന്വേഷണ സംഘം എടുക്കുമെന്ന് വിവരമുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് അദ്ദേഹത്തിൻ്റെ മൊഴിയും രേഖപ്പെടുത്തിയിട്ടില്ല അന്വേഷണ സംഘം. അത് വൈകുക തന്നെയാണ് ചെയ്തത്.